ചേർ പരളിത്തണൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസും പുതുവത്സരവും ആഘോഷിച്ചു. ചടങ്ങിൽ പരിസ്ഥിതിക്കും പൈതൃകത്തിനും വേണ്ടി 30 കൊല്ലമായി പ്രവർത്തിക്കുന്ന പെരുമ്പിള്ളിശ്ശേരി 4 കെട്ടിലെ മുൻ ജർമ്മൻ അധ്യാപകൻ പ്രേം മാനസ്വിക്കെ ചെയർപേഴ്സൺ CNN പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രഥമ അരളിത്തണൽ പുരസ്കാരം സമ്മാനിച്ചു. CNN സ്കൂൾ അധ്യാപകൻ ശ്രീജിത്ത് വാര്യർ, ക്രിസ്മസ് പാപ്പയായി വേഷമിട്ട KL ജോമി, അരളിത്തണൽ കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന പുരസ്കാരം സമ്മാനിച്ചു. While I was attracted to the richness and depth of your heritage, your built heritage, your living traditions, the Purams, the Kudyatam, the Tolpavakutta, whatsoever you have in creative expressions, I was pained. ഫാദർ എൽദോസ് ജോർജ ക്രിസ്മസ് സന്ദേശം നൽകി. പലരും പിൻവാങ്ങി പോകുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എന്നെ നിങ്ങളുടെ ചങ്ങാതിയാക്കാൻ പറ്റുമോ? ആ വ്യക്തി പറയുവാനുള്ള കാരണം ഇപ്രകാരമാണ്. ആ വ്യക്തി ചോദിച്ചത്, എന്നെ നിങ്ങളുടെ ചങ്ങാതിയാക്കുവാനായിട്ട് പറ്റുമോ? അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നീ ഞങ്ങളുടെ ചങ്ങാതിയാകുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു വിഷമവുമില്ല, ഞങ്ങൾക്കത് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആ ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ വെച്ച് നീ അപ്രകാരം ഈ കണ്ണാടിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ എന്നെ നിങ്ങളുടെ ചങ്ങാതിയാക്കുവാൻ പറ്റുമോ എന്ന് ചോദിച്ചത്? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഒരു വ്യക്തിയുടെ ചങ്ങാതിയായാൽ ഞാൻ ഏറ്റവും നല്ല ചങ്ങാതിയായിരിക്കും, ഏറ്റവും നല്ല സുഹൃത്തായിരിക്കും. അവൻ്റെ സുഖത്തിലും അവൻ്റെ ദുഃഖത്തിലും അവൻ്റെ വേദനയിലും അവൻ്റെ പ്രാരാബ്ധങ്ങളിലും അവൻ്റെ കഷ്ടപ്പാടിലും ഞാൻ അവനോടുകൂടെ ഉണ്ടായി. അരളിത്തണൽ ചെയർമാൻ VS നജീബ് അധ്യക്ഷനായി. ബിജു ആന്റണി, TR ശ്രീനി, നിഹാല ജബിൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാടിൻ്റെ നിയമങ്ങളോ കൂടെ നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഒരു വസ്തുത. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, നിങ്ങൾ എന്ത് വന്നാലും ഇവിടെ കാണാം, ഒരു മണിക്കൂർ നേരം അദ്ദേഹം കുളത്തിൽ കിടന്ന് അതിൻ്റെ എല്ലാ വൃത്തികേടുകളും ഇല ചീഞ്ഞളിഞ്ഞ ഒരേ സാധനം എന്തൊക്കെ വീഴുന്നു അതൊക്കെ അദ്ദേഹം നീന്തിക്കൊണ്ട് ഒരു മണിക്കൂർ നേരം ആ വെള്ളത്തിൽ ചെലവഴിച്ചുകൊണ്ട് അത് ക്ലീൻ ചെയ്യുകയാണ്. ദിനം പ്രതി ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ഒരു വസ്തുത എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ചുറ്റും ഉള്ള മറ്റുള്ള പറമ്പുകളിൽ നിന്ന് വീഴുന്ന ഈ ശല്യങ്ങൾ, ഈ മാലിന്യങ്ങൾ, ഇവ അടിഞ്ഞുകൂടുന്നതാണ്. അവരും ഒക്കെ നമ്മളും ഒക്കെ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ഔപചാരിക ചടങ്ങല്ല, ഒന്ന് രണ്ട് വാക്ക് പറയേണ്ടതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. നമ്മളിവിടെ ഒരു ഒരു സ്മൂത്ത് ടീമായിട്ട് നമ്മൾ ചാരിറ്റി ചെയ്തവരാണ്. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം വന്നപ്പോൾ നമ്മൾ ഒപ്പം നിന്നവരാണ്. നമ്മുടെ സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തവരാണ്. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സംഖ്യയിൽ പ്രവാസികളുടെയൊക്കെ നല്ല സപ്പോർട്ടോട് കൂടിയിട്ട്. അപ്പോൾ ശരിക്കും ഒരു ടീം അരളിത്തണൽ തന്നെയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഭാഗമാക്കാവാൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലവരായിട്ടുള്ള പരിഗണിക്കാം. കാരണം കുടുംബത്തിന് വേണ്ട ബ്ലഡ് വേണോ ഈ ഗ്രൂപ്പിൽ വാട്സാപ്പിൽ പറഞ്ഞാൽ അപ്പൊ നമ്മൾ അതിന്റെ റെമഡി. ചടങ്ങിൽ അരളിത്തണൽ കരുണ്യ ഫണ്ടിലേക്ക് കുടുംബാംഗങ്ങൾ സംഭാവന നൽകി. ശ്രീജിത്ത് വാര്യരുടെ ഗിറ്റാർ അവതരണം, മറ്റ് കലാപരിപാടികൾ എന്നിവ നടന്നു. നഹൽ നജീബ, ബിഡോൺ ബിജു, ഗൗതം കൃഷ്ണ, ശിവന്യ വിനോദ, അഖില സജീവ്, CG രാജീവ്, രമേശ് ബാബു, മദനൻ, TB ഷാജി, ഉമ്മർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു.